അവിടെ പൊട്ടി. അതിന്റെ ഹൈറ്റ് 1782 feet ആണ്. ഈ താഴെയുള്ള സ്ഥലത്തിന്റെ ഹൈറ്റ് 750 ആണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി 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 ഒരു ഒരു കല്ലൊക്കെ ഉള്ള ഒരു പോയിന്റ് വന്ന് നിന്നാൽ അത് വെച്ചിട്ട് അങ്ങ് ഏതോ ഒരു ഉണ്ണി ഉണ്ണിയുടെ ഒരു പാവയായിരുന്നു രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് അവർ ഓടി വന്നു. പക്ഷെ അവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. ഇതിലേക്ക് രണ്ടുപേരും കൂടി ഇവരുടെ കാഴ്ചയിൽ വെച്ച് താന്നുപോയി. അഞ്ചിരിമറ്റം മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 3 ജീപ്പ് ഒഴികെ ബാക്കിയല്ല, ഓരോന്നും പ്രത്യേകിച്ച് കുഴി, എല്ലാത്തിനും DNA ടെസ്റ്റിൻ്റെ നമ്പർ, എല്ലാ ചെറിയ ശരീരഭാഗങ്ങൾക്ക് പോലും സർവമത പ്രാർത്ഥന, എല്ലാത്തിനും പോലീസിൻ്റെ സല്യൂട്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ജോബി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങളെ എയർലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഗായത്രി പുഴയും അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയില്ല, വടം മാത്രം കിട്ടില്ല. അപ്പോ അവിടുന്ന് നമ്മുടെ നൂറുദ്ദീൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മസ്ജിദിന്റെ അവിടെ നമ്മൾ കാണാൻ പോകുന്ന മസ്ജിദിന്റെ അവിടെ, പിന്നെ അട്ടാമല, പിന്നെ ബംഗ്ലാവ്, പിന്നെ വനറാണി എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ റിസോർട്ട്, ഈ 4 സ്ഥലത്തായിട്ട് മനുഷ്യൻ നിന്ന് വിളിക്കുക. ആ 4 മണിയായതോടുകൂടി പുറത്താളുകൾക്ക് പ്രയാസമായി. ഇവർക്ക് ഇവിടെ ഭക്ഷണവും വെളിച്ചവും വെള്ളമൊക്കെ കൊടുത്തു നമ്മൾ എത്തിച്ചു. പക്ഷെ അവരിതിൻ്റെ ഉള്ളിൽ നിന്നാൽ മെന്റലി മരിച്ചു പോകും. മാത്രല്ല ഇവർ ഓരോരുത്തും ഈ മസ്ജിദിൽ നൂറുദ്ദിൻ നിന്ന സ്ഥലത്ത് 18 മൃതശരീരം വാരി പൊട്ടി വെച്ചിട്ടാണ് ഇവർ കാത്തുനിൽക്കുന്നത്. ആ മൃതശരീരങ്ങളും കൊണ്ടാണ് അന്ന് അവിടുന്നതിന് ശേഷം നമ്മുടെ ഈ ലോക്കൽ സംഘം, ഇപ്പൊ നമ്മള് ബെയിലിപ്പാലം വലിയ സംഭവമാണ്, പാലം ഒരു രാത്രിയും പകലും കൊണ്ട് സൈന്യം ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ ഈ ലോക്കൽ സൈന്യം ഉണ്ടല്ലോ, പോലീസ്, ഫയർഫോഴ്സ്, SOG, അവര് കൂടി അവിടെ ഒരു കയറ് കെട്ടി, നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണത്തോടെ കയറ് കെട്ടി, കോണി കെട്ടി, കവുങ്ങ് കെട്ടി, ഈ ചൊവ്വാഴ്ച 6 മണി 5 മണി കഴിയുമ്പോഴേക്കും ഒരു 10 താൽക്കാലിക പാലം ഉണ്ടാക്കി. 486 ആള് നമുക്ക് അതിൽ കൂടെ കിടത്താം. അവിടെ പൊട്ടി. അതിന്റെ ഹൈറ്റ് 1782 feet ആണ്. ഈ താഴെയുള്ള സ്ഥലത്തിൻ്റെ ഹൈറ്റ് 750 ആണ്. ഇത്ര വലിയ വ്യത്യാസത്തിൽ ഇവൻ ഇങ്ങനെ പടച്ചു വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ടേൺ ചെയ്ത് പോയി. അപ്പം അത് ഒരു പ്രഷർ ഉള്ള സ്ഥലത്ത് മാറി അങ്ങ് പോകും. പക്ഷെ ഈ വഴിയിൽ പോകുന്ന കല്ലുകളൊക്കെ ഇരിക്കട്ടെ, ഈ റോക്ക് എങ്ങനെ, ഈ ഒരു വലിയ കല്ല് ഇത് എങ്ങനെ എത്തി? ഇതിപ്പോൾ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്നിട്ട് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിട്ട് അവർക്ക് പിടിയുണ്ടാവുന്നില്ല. ഏതെങ്കിലും ഒരു വലിയ പ്രഷർ ഉണ്ടാവണം. ഇവിടെ നിങ്ങൾ കയറണ്ടേ? അല്ല, ഇതൊരു പള്ളിയാണ്, ഒരു മുസ്ലിം പള്ളിയാണ്. അപ്പുറത്ത് പള്ളിയുണ്ട്, ഒരു മത സൗഹാർദ്ദത്തിന്റെ ചിഹ്നം ബാക്കി നിൽക്കുന്നുണ്ട്. മുസ്ലിം പള്ളി, മുസ്ലിം പള്ളിയോട് ചേർന്നിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളി. ഇതിനകത്തിരിക്കുന്ന ഉസ്താദ് സംഭവം നടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു പോയി. അപ്പൊ എത്രത്തോളം ഹൈറ്റിലായിരിക്കും ഇത് പോകുന്നുണ്ടാവുക അല്ലേ? ആ പുഞ്ചിരിമറ്റത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടറാണ് ഈ കാണുന്നത്. ഉഫല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ്, കടകൾ, സ്ഥാപനങ്ങൾ എല്ലാം ഇങ്ങനെ നിറച്ചിട്ടുണ്ടാവും. അല്ല, നമ്മൾ മുന്നിലുള്ള വീഡിയോകളിൽ ഇതിനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ടൗണാണ് ഈ ഒരു അവസ്ഥയിലേക്ക്. ടൗണാണ് ഈ അവസ്ഥയിൽ. ഇതിന്റെ പഴയ ചിത്രം നമുക്ക് നോക്കാം. ഇപ്പൊ ആ കാണുന്ന വീടുണ്ടല്ലോ, സുദേവൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ് തറ. അതെല്ലാവരും പോയിട്ടുണ്ടാവണം, ഒന്നും ചുറ്റുവട്ടത്ത് തിരഞ്ഞിട്ട് കിട്ടുന്നില്ല. വല്ലാത്തൊരു ഭീകരതയാണ്. ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു സ്ഥലം കണ്ടാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്താണ്. നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടെ കാണുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോൾ ശരിക്കും വല്ലാത്തൊരു ഷോക്കാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ഈ ഒരു ദുരന്തം നടന്നിട്ട് ദിവസങ്ങളായിട്ട് എന്താ പറയുക, ഈ ഒരു സ്ഥലത്ത് നമ്മുടെ രാജേട്ടനും കൂടി ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കുറേ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ രാജേട്ടന് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ച് കാര്യം കൂടി രാജേട്ടന് പറയാനായിട്ട് പറ്റൂലേ. അപ്പോൾ പൊട്ടിയത് അവിടെ നിന്നാണ് ചേട്ടാ? നമ്മൾ നിൽക്കുന്ന ജോബി നമ്മുടെ മുണ്ടക്കൈ ടൗൺ ആണ്. ഇതൊരു ടൗൺ ആയിരുന്നു. ടൗണിലുള്ള മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, ടൗണാണിത്. ഇത് ആരംഭിക്കുന്നത് പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം 1782 ഉയരമുള്ള പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് മലകളുടെ നടുവിലൂടെ കൃത്യമായി പൊട്ടി ഇത്ര ദൂരത്തേക്ക് വന്നത്. അത് വരിക എന്ന് മാത്രമല്ല, ഇതെല്ലാം ഇവിടെ എല്ലാം വീടുകളായിരുന്നു, അതെല്ലാം കൊണ്ടുപോയി, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഇവിടെ 1 മണിക്കൂർ നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. എങ്ങനെ രാജേട്ട ഇത്രയും ദിവസങ്ങളായി? 10-ാം തീയതി ചൊവ്വാഴ്ച ഈ വിവരം പുലർച്ചെ 3 മണിക്ക് ഇറങ്ങി. 4:30 തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഞാനും ബഹുമാനപ്പെട്ട കേൾ മിനിസ്റ്ററും
മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും ഞങ്ങൾ മൂന്ന് പേരും തിരുവനന്തപുരത്ത് നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് നേരെ വയനാട്ടിൽ വന്ന് ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കോഴിക്കോട് ഇറങ്ങി കരമാർഗം വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട്. ഈ സഭയിലെ എല്ലാ മന്ത്രിമാരും ഇവിടെ വന്നു, പക്ഷേ ക്യാബിനറ്റ് ഞങ്ങളെ നാലുപേരെ പ്രത്യേകമായിട്ടുള്ള ഉപസമിതിയായിട്ട് ചുമതലപ്പെടുത്തി, ക്യാബിനറ്റിൻ്റെ എല്ലാ അധികാരവുമുള്ള ഉപസമിതിയായിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ തന്നെയാണ്. ഒരു ദിവസം നാട്ടിൽ വന്നത് ഒഴിച്ചാൽ, അതായത് അവിടുത്തെ പ്രയാസങ്ങളൊക്കെ കണ്ട് രണ്ട് തവണ ഒന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അത് ഒഴിച്ചാൽ എത്രത്തോളം ആളുകൾ നിലവിൽ നമുക്ക് നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും? അത് കണക്കുകൾ ഇനിയും വന്ന് കയറാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ മരണപ്പെട്ട 222 പേരും അത്ര തന്നെ ശരീരഭാഗങ്ങളും, അത് ഡി എൻ എ ടെസ്റ്റിന് പോയി 437 ആകെ ശരീരഭാഗങ്ങളും മൃതശരീരങ്ങളും കൂട്ടിയിട്ട്, രണ്ടും കൂടി 437. അതിൽ ചിലത് കൈമാത്രമുണ്ട്, ചിലത് കൈപ്പത്തിയുണ്ട്, ചിലത് കിഡ്നിയുണ്ട്, ചിലത് ചെവിയുണ്ട്, ചില കാലിൻ്റെ പത്തിയുണ്ട്. അതെല്ലാം കൂട്ടി 437. അതിലിപ്പോൾ 401 ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞു. ആ 401 248 പേരുടെ മൃതശരീരമാണെന്ന് മനസ്സിലായി. കാരണം അവയവങ്ങൾ ഒന്നിന് കൂടുതൽ കൂടും. ഇതിൽ തെരച്ചിൽ നിർത്തണം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ തുടരുകയാണ്. അപൂർവമായി പല സ്ഥലങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ ഇത് ബറയിൽ നടത്തിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ജോബി ഒന്ന് പോയാൽ ഞാൻ 8 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നൊരു കാഴ്ച. അന്നത്തെ ദിവസം 185 മൃതശരീരവും അതിൻ്റെ പാർട്സും, ഓരോന്നിനും പ്രത്യേകിച്ച് കുഴി, എല്ലാത്തിനും ഡി എൻ എ ടെസ്റ്റിൻ്റെ നമ്പർ, എല്ലാ ചെറിയ ശരീരഭാഗങ്ങൾക്ക് പോലും സർവമത പ്രാർത്ഥന, എല്ലാത്തിനും പോലീസിൻ്റെ സല്യൂട്ട്. 8 മണിക്കൂർ അവിടെ നിൽക്കുമ്പോൾ ആരുടെയാണെന്ന് ബോഡിയെന്ന് അറിയില്ലെങ്കിലും സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ ആണെന്ന് കരുതുന്നത് പോലെ ചെറുപ്പക്കാർ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ കൂടി സാന്നിധ്യത്തിൽ കൊണ്ടുപോയി അതിലേക്ക് വെക്കുകയാണ്. സാധാരണ ഗംഗാതീരത്തൊക്കെ അടിഞ്ഞുകൂടിയ മൃതശരീരങ്ങൾ ഒരുമിച്ചിട്ട് കത്തിച്ചും കൂട്ടായി കുഴിച്ചിട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇതിപ്പോൾ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞ് രക്തസാമ്പിൾ കൂടി എടുത്ത് ഏതെങ്കിലും ഒരാൾ അയാളുടെ മൃതശരീരമാണ്, അയാളുടെ അമ്മയുടെ, അയാളുടെ അച്ഛൻ്റെ, അയാളുടെ ബന്ധുവിൻ്റെ, ഉപ്പയുടെ, വാപ്പയുടെ കണ്ടാൽ അതെവിടെയാണെന്ന് അവർക്ക് പോയി നോക്കിയാൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ സ്ഥലത്ത് മൃതശരീരം ഉണ്ടാകുമെന്ന് കണ്ട് പ്രാർത്ഥിക്കാനും പൊട്ടിക്കരയാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്നുണ്ട് മീഡിയ കൂടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ചെയ്യാവുന്നതിൻ്റെ അങ്ങേറ്റത്ത്, കാരണം ഇത്ര ദിവസം നിന്ന് ക്യാമ്പ് ചെയ്യണു, അതിലുപരി എന്താ പറയുക, എന്തെങ്കിലും ഒരു ചെറിയൊരു അവശിഷ്ടമെങ്കിലും കിട്ടുമെന്ന് അല്ലേ? അതെ, മഴ പെയ്യുന്ന വനംവകുപ്പ് മന്ത്രി ഇതേ ദിവസങ്ങളായി ഇവിടെയുണ്ട്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു പൂർണ്ണസമയം ഇവിടെയുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പൂർണ്ണമായിട്ട് ഇവിടെയുണ്ട്. ഇവിടെ ഏതാണ്ട് 1500 വിവിധ സേനാംഗങ്ങളുണ്ട്. ഇപ്പോൾ ശശീന്ദ്ര മിനിസ്റ്റർ ശ്രദ്ധയപ്പെടുത്തിയത് ഇവിടുത്തെ മിനിസ്റ്റർമാരെല്ലാം ഇവിടുത്തെ ആളുകൾക്കൊക്കെ നേരിട്ട് പേര് വിളിച്ച് പരിചയപ്പെടുന്ന പോലെ അത്രയും ദിവസങ്ങളായി. ഇപ്പോൾ മിനിസ്റ്റർ കാണിച്ചൊരു കാര്യം കണ്ടോ, മഴ പെയ്യുമ്പോൾ അവിടെ ആ മണ്ണിങ്ങനെ പതുക്കെ താഴോട്ട് പോകും, ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര ഉയരുന്നതാണ്. അതെല്ലാം ടൗണായിരുന്നു, ഇതെല്ലാം വീടുകളായിരുന്നു, ഇവിടെ എല്ലാം വീടുകളായിരുന്നു. വാഹനങ്ങൾ കണ്ടമാനം പോയി. ഈ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 3 ജീപ്പ് ഒഴികെ ബാക്കിയെല്ലാം പോയി. എല്ലാം ഇവിടെ പ്രധാനപ്പെട്ടൊരു ഒരു സാധ്യതയായിരുന്നു ജീപ്പ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് സൈറ്റാണ്, ഇവിടുത്തെ അതിമനോഹരമായ പ്രകൃതി. രാവിലെ 7 ആകുമ്പോഴേക്കും കോടയൊക്കെ ഇറങ്ങി വന്ന് സുന്ദരിയായിട്ടുള്ളൊരു മലയായിരുന്നു ചൂരൽമല. ചൂരൽമല അവിടെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ജീവിത മാർഗം തന്നെ, അല്ലെങ്കിൽ ഒരു ടൂറിസമായിരുന്നു പ്രധാനപ്പെട്ട ഒരു. അല്ല, ഇതിനു മുമ്പ് നമ്മളുടെ വീഡിയോകളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് പച്ചപ്പും എന്താ പറയുക, തേയിലത്തോട്ടും കാടിന്റെ ഭംഗിയും കോടമഞ്ഞും ഒക്കെ. പക്ഷെ അന്ന് ഇന്നിപ്പോ അത് ഈ ഒരു അവസ്ഥയിലേക്കായി. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഒരു അവസ്ഥയിൽ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അതെ, ഉറപ്പായിട്ടും മനുഷ്യരുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടറിഞ്ഞ് ഇപ്പം നമ്മളിപ്പോൾ പുനരധിവാസത്തിലേക്കൊക്കെ കിടക്കുകയെന്ന് പറയുന്നുണ്ടല്ലോ. പുനരധിവാസം വീട് വെച്ച് കൊടുക്കൽ മാത്രമല്ല, റോഡും വെള്ളവും വെളിച്ചവും കൊടുക്കൽ മാത്രമല്ല, അവരെ പുനരധിവസിപ്പിക്കലാണ്. ഞങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക്, ഞാൻ ആരോടൊരു ദിവസം പറഞ്ഞത്, ഞങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക് മുലപ്പാൽ കൊടുക്കേണ്ട കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച അമ്മമാർ വരെയുണ്ട്. അതാണ് മലയാളത്തിൻ്റെ കരുതൽ. അതായത് മലയാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണുള്ളത്. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊട്ട അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കല്ല് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ താഴ്ച എന്ന് പറയുന്നത്.
പറയുന്നത് എത്രത്തെയോ അകലെ നോക്കി എത്ര വലിയ വലിയ പാറ കഷ്ണങ്ങളാണെന്ന് അറിയോ അവിടെ നിന്ന് തള്ളി ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പൊ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ വന്ന് കാണാനും അത് നിങ്ങളിൽ നിന്ന് കാണിക്കാനായിട്ട് പറ്റി. കാരണം വരരുതെന്ന് പലവട്ടം ആലോചിച്ചതാണ്, പക്ഷെ എങ്ങനെയോ എത്തിപ്പറ്റി. വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു 11 ബോഡി കിട്ടി. അപ്പൊ ആളുകളൊക്കെ ഓടിക്കേറിയത് അവലെ രക്ഷപ്പെടാൻ. ഈ രാത്രി ആയതുകൊണ്ട് ആളുകൾക്ക് ഓടി മാറാനൊന്നും പറ്റിയില്ല അല്ലെ? അതൊന്ന്. രണ്ടാമത് ഫസ്റ്റ് വെള്ളം വന്നപ്പോ അക്ഷയന്റെ മുകളിൽ വരെ മിക്ക ആളുകളുണ്ട്. പിന്നെ വെള്ളം കൂടി വരുന്നത് രക്ഷിക്കണേ രക്ഷിക്കണമെന്ന് വിളി, ടെലിഫോണിന്റെ അതുപോലെ സദാ ടോർച്ചിന്റെ വെട്ടം മാത്രം ദൃശ്യാക്ഷികൾ പറഞ്ഞതാണ്. ഒരു 10 മിനിറ്റ് ആയില്ല അതിന്. ആ സമയം കൊണ്ട് ഈ ശബ്ദങ്ങളൊക്കെ നിറച്ചു വരും. വെള്ളത്തിന്റെ ശബ്ദം മാത്രം ഒഴുകിപ്പോയി. ഒഴുക്കിന്റെ കൂടുതലും ഒരു ലൈറ്റും പോയി, വരെ സൗണ്ടും പോയി. മണ്ണിന്റെ അടിയിലേക്ക് മുണ്ടക്കയിൽ നിന്ന് ഓട് വെച്ച് വരുന്ന വണ്ടി തിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലമായിരുന്നു. ഇതിലൊരാള് നമ്മുടെ ആയിരുന്നെങ്കിൽ നമ്മളെങ്ങനെ നിൽക്കും? ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ നമ്മൾ അന്നിറക്കി ചൊവ്വാഴ്ച ബംഗ്ലാവ്. ഒന്ന് ആ ജംഗ്ഷൻ, പിന്നെ ഒന്ന് ഇതിന്റെ അപ്പുറത്ത് വനറാണി എന്ന് പറഞ്ഞിട്ട് റിസോർട്ട്. ഇത് അവിടെ നിന്ന് ഭയങ്കര പൊക്കത്തിലായ ഒരു സ്ഥലല്ലേ മുണ്ടക്കൈ എന്ന് പറയുന്നത്. മുണ്ടക്കൈ കഴിഞ്ഞ് നമ്മൾ പുഞ്ചിരിമറ്റത്തേക്ക് പോവാ. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന 4 കേന്ദ്രങ്ങളാണ് പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, അട്ടാമല, ചൂരന്മല. ബാധിച്ചത് ഇവിടെ ചൂരമല സ്കൂൾ. ചൂരമല അവിടെ നമ്മൾ കയറിയ സ്ഥലത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. മൊത്തടിച്ചു പോയി അല്ലേ? എന്നിട്ടന്നെ കടകളിലും കടന്റെ പുറകെ താമസിക്കുന്നവരൊക്കെ മരിച്ചുപോയി. ഒരു 7-8 പേര് അവിടെ മരിച്ചാല് 4-5 കോടി കിട്ടാൻ. ആദ്യത്തെ ഹിറ്റാച്ചി കയറ്റിയത് മനസ്സിലിങ്ങനെ ഓർമ്മയില്ല. ഇപ്പോൾ ഒരു യന്ത്രം കൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. ഹിറ്റാച്ചി കിടത്തി കഴിഞ്ഞ പിന്നെ നമ്മൾ ജി എസ് ടി ഒക്കെ പോയ കൂടെ തന്നെ ഒന്നിറക്കി പിടിച്ച് ധൈര്യമുള്ള ഡ്രൈവർമാരങ്ങ്. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു? അല്ല, വീടായിരുന്നു. ഈ സ്ഥലത്തിന് പുഞ്ചിരി മറ്റം എന്നാണ് പറയാം. ഇതാണ് പുഞ്ചിരി മറ്റം. ഇപ്പം കരച്ചിലായി നമുക്ക്. പൊട്ടിക്കരച്ചിലായി. ഇനിയുള്ളൊരു പ്രശ്നം എന്ന് അറിയില്ല. ഇവിടെയുള്ള ഈ വീടുകളുണ്ടല്ലോ, ഈ വീടുകൾക്കൊരു കുഴപ്പമില്ല, പക്ഷെ ആൾ വിടാൻ പറ്റുമെന്ന് ഉറപ്പില്ല. വീടുകൾ ഇതിനിടയിൽ ഒരു 11 വീടുകൾ. അദ്ദേഹം പറഞ്ഞ മൊത്തം 27 വീടുകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ 11 വീടുകൾ ഇതിനാണ് ആ കാണുന്നത് മുഴുവൻ. ആ വീടുകളിൽ പക്ഷേ എന്ത് റിസ്ക്കിലാണ് ആളെ വിടുക എന്നുണ്ടല്ലോ. ആളെ അയക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വേണ്ടേ? നാളെ എന്തെങ്കിലും സംഭവിക്കും. ഇപ്പം നമ്മൾ ജോൺ മത്തായി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 6 ഭൗമ്യശാസ്ത്ര വിദഗ്ധന്മാർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഇനി ആളുകൾക്ക് താമസിക്കാം, എവിടെയൊക്കെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ മാത്രമല്ല, നല്ല വീടുള്ള ആളുകളെയും ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ വീട്ടിലൊക്കെ അന്ന് ആൾക്കാരുണ്ടായിരുന്നു? രക്ഷപ്പെട്ടു. പുഞ്ചിരിവറ്റത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ അതുവരെ കയറിയിട്ടുണ്ടെങ്കിൽ, വണ്ടി പോകുന്ന സ്ഥലമല്ലാതെ കയറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ പറ്റുന്ന കാര്യം, അതിൻ്റെ ഏറ്റവും അടുത്തുള്ള വീടിന് ഈ പറയപ്പെടുന്ന ഒരു അപകടം ഉണ്ടായിട്ടില്ല. കണ്ടുല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു 6 കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ടുള്ള അപകടങ്ങളാണ്. നിങ്ങൾ പിന്നെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മസ്ജിദ് ഉണ്ട് വരുന്നത്, മുണ്ടക്കൈ ജംഗ്ഷനിൽ. അവിടെ ഇപ്പോൾ ജോൺ മത്തായിയുടെ ടീമിന് വരെ പിടികിട്ടാതെ നിൽക്കുന്നൊരു കാര്യം, ഇവിടെ നിന്നുണ്ടായി പ്രഷറ് വന്ന് നേരെ പോകുമ്പോൾ പോകുന്ന വഴികളിലല്ലേ ഈ കല്ല് ഡെപ്പോസിറ്റ് വരെ, ഈ റോക്ക് ഡെപ്പോസിറ്റ് മുഴുവൻ ഈ സ്ഥലത്താണ്. പക്ഷെ ആ മസ്ജിദിൻ്റെ മുമ്പിലൊരു കല്ല് വന്ന് നിൽക്കുന്നു. അത് ഒരു എത്ര ടൺ ഉണ്ടാവും മിനിസ്റ്റർ? രണ്ട് ലോറിയിലും കയറില്ല. ആ സാധനം എങ്ങനെ ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് അങ്ങോട്ടെത്തി? ഗംഭീരകാര അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണത്. പിന്നെ ഉണ്ടാകുന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിത് 5 ദിവസമല്ലേ ഞങ്ങൾ പറഞ്ഞത്? 5 ദിവസം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിൽ സാംബശിവറാവ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡ്രോൺ സർവേ ഉണ്ട്. റിപ്പോർട്ടല്ല, ഒരു ഡ്രോൺ സർവേ ഉണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റ് അറിയാം. 1782 അടി മുകളിലാണ് ആദ്യ കേന്ദ്രം. അതിൽ വേറെ കുഴപ്പമില്ല, വെള്ളം നനയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ അപകടമൊന്നുമില്ല. ഇങ്ങനത്തെ എത്ര വണ്ടി പോയിട്ടുണ്ടോ? പൊട്ടിയ കേന്ദ്രം. അവിടെ ദീർഘകാലമായിട്ടുള്ള പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഭൂമിയുടെ അടിയിൽ നിന്ന് തുടങ്ങുന്ന പ്രഷറായിരിക്കും. ഈ അഗ്നിപർവ്വതം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതിൻ്റെ വേറൊരു സിസ്റ്റമാണിത്. ചെയ്തർത്ഥത്തിൽ നിറഞ്ഞു നിന്നിട്ട് അങ്ങ് പൊട്ടും സാധനം. അത് പിന്നെ ഈ ഭൂകമ്പത്തിനും ഭൂചലനത്തിനും ഉരുൾപൊട്ടലിനും സമാനതകളില്ലാത്ത സാധ്യതകളുണ്ടാവില്ല. വളരെ ഡിഫറൻ്റ് ആയിരിക്കും ചിലപ്പോൾ.
ഇത് മുഴുവൻ മനുഷ്യരുണ്ടായിരുന്ന സ്ഥലമല്ലേ. കാണുന്നതാണ് പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഈ വരുന്ന വഴിയാണ്, വരുന്ന വഴിക്ക് ഈ കാണുന്നത് മുഴുവൻ വീടുകളായിരുന്നു. അതേപോലെ തന്നെ അവിടെ കുളം ഉണ്ടായിരുന്നു. ഈ കാണാവുന്ന വലിയ പാറകള് മുഴുവൻ എന്താ പറയാ, ഉരുണ്ട് 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 ഇങ്ങനെ പോയാണ് ഇവിടുത്തെ വീടുകൾ മുഴുവൻ എടുത്തിട്ട് അങ്ങനെ നേരെ ചാലിയാർ പുഴയിലേക്ക് പോയിട്ടുള്ളത്. അപ്പുറത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്, അവർക്ക് വനറാണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു റിസോർട്ടും ഉണ്ട് അതിനകത്ത്. അത് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന, ഇപ്പൊ ഇനി ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ നടന്നിറങ്ങുന്ന ചെറിയൊരു പൊറുക്കുണ്ടായിരുന്നു റോഡ് അവിടെ വന്ന്. മുല കുടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് കസേരയിലിരുന്ന് ഉറങ്ങുന്ന ആൾക്കാർ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ പണ്ട് അവിടെയാണ് വണ്ടി കൊടുക്കുന്നത്. ഓരോരുത്തരും വീട്ടിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങള് അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ തന്നെ അഞ്ചു വീടുണ്ടായിരുന്നു, അഞ്ചു വീടും പോയി. ഒഴികെ ഈ പാറപ്പോ ഒന്നല്ലേ? അല്ല, ഈ പാറ ആദ്യമല്ലേ. ഈ പാറിന്റെ റോഡുണ്ടായിരുന്നു. ആ ഈ ചെറുത് ഇതിലൂടെ ആയിരുന്നു അങ്ങനെ നടന്നിരുന്നത് അല്ലേ? പഴയ പോലെ വീടിന്റെ പുറകെ പോയിക്കണേ, ആ വീടിന്റെ പുറകെ പോയിക്കണേ. ഫ്രണ്ട് ഇവിടെ വീടിന്റെ ഫ്രണ്ടിന് കുഴപ്പമില്ല, ഭീകരത മനസ്സിലാണ് കുറച്ചുകൂടി മേലെ കയറി കാരണം. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വീടിനുണ്ട് കാരണം അങ്ങ് കയറി പോകാം. എന്റെ ബാധ്യത നോക്കാൻ നേരിടേ കൊണ്ടാകാം, വഴി അറിയില്ല. ഞാൻ വരും ഒരു ദിവസം. ഞാൻ റെഡി. പക്ഷെ ഇപ്പം നമ്മുടെ ഒപ്പം ശശീന്ദ്ര മിശ്ര ഉണ്ട്. ഇന്നത്തെ മഴയൊക്കെയാണ് ഇത്ര വെള്ളം ഒഴിച്ചത്, ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നത്. അതാണ് താഴെ വെള്ളം കലങ്ങി വന്നത്. ഈ വീട്ടിലാണ് സാറേ ഫാമിലി മൊത്തം പോയത്. ഇതാണ് അവിടുത്തെ ആ ഒരു കൊച്ചു മോളും ഒരു മോനും. അതെ, ഈ വീട്ടിലോ? ഒന്നില്ല, ആ വീട്ടിൽ. ആ വീട്ടിൽ ഇവിടെ ഒരു വർഷം ഉൾക്കാട്ടാൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൂട്ടി കഴിഞ്ഞിട്ട് ഒരു വർഷമാണോ? പാലികാച്ചിട്ടൊരു ഒരു വർഷമായിട്ടുണ്ട്. ഈ വീട്ടിലെ പയ്യൻ മൂത്തപ്പാന്റെ വീട്ടിൽ പോയി ഇവിടെ നിന്ന് പേടിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു. ആ ചെറുക്കൻ ലാസ്റ്റ് വീഡിയോ ആണ് വൈറലായി കൊണ്ടിട്ടുണ്ട്. 11 വയസ്സുകാരെ അല്ല, അവൻ മരിച്ചു. അവൻ പോകുന്ന സമയത്ത് പ്രകൃതി ഭംഗി എടുത്തിട്ട് ഇങ്ങനെ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് പോകുന്ന ഒരു വീഡിയോ ആണ്. കണ്ട, ഈ സൈഡിൽ കൂട്ടിയിട്ടേക്കുന്നത് മുഴുവൻ ഈ പ്രളയത്തിൽ ഒലിച്ച് വന്നിട്ട് വീടുകളിലേക്ക് കയറിയിട്ടുള്ള ഈ വീടിന്റെ അവശിഷ്ടങ്ങളാണ് നോക്കിയേ. ഇപ്പൊ നമ്മള് കടന്നുകൊണ്ട് പോയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വീടിന്റെ മുകളിലൂടെയാണ്. കാരണം അതേ കട്ടകള് അതേപോലെ ആ വീട്ടിൽ മെല്ലെ 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 ആ വീട്ടില് ഉപയോഗിച്ചോണ്ടിരുന്ന കസേര, അതുപോലെ കസേരയുടെ കാല്, അതുപോലെ തന്നെ അതേ നോക്കിയേ ആ വീട്ടിൽ അവർ ഉപയോഗിച്ചോണ്ടിരുന്ന ബാഗുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ. അവർ ഉപയോഗിച്ചോണ്ടിരുന്ന വസ്ത്രം. ഞാൻ ശശീന്ദ്ര മിനിസ്റ്ററും കൂടി ആദ്യ ദിവസം രണ്ടാം ദിവസം ഇവിടെ വരുമ്പോ സങ്കടകരമായ കാര്യം, ഈ വീട്ടിലെ കുട്ടി ഒരു കലാതിലകായിരുന്നു. ഇവിടെ ഈ വീട്ടിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ അവാർഡ് ഞങ്ങളിവിടെ നിന്ന് കണ്ടെടുത്തു. അത് ഇപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ഒപ്പമുള്ള ഒരാളും കൂടി സേഫാണ്, ക്യാമ്പിലുണ്ട്. അവിടേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലോക്കറുണ്ട്, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കിടക്ക. ഓ, നോക്കി ആ അതൊക്കെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇവിടെ നിൽക്കുന്നവരൊരവസ്ഥയും ഇതിനെ കണ്ടോ നോക്കി. അവരുപയോഗിച്ചോണ്ട് രസമാണ്. പിറ്റേന്ന് പോകാൻ ഏതോ പരിപാടിക്ക് പോകാൻ തയ്യാറാക്കി തേച്ച് വെച്ചിട്ടുള്ള ഷർട്ട് മുണ്ടാണത്. അത് അങ്ങനെ തന്നെ ഇരിക്കണം നോക്കി. ഒരു രാത്രി ഇരുട്ടിയപ്പോഴേക്കും എല്ലാം പോയി. ഇതാ അവരെ കുറേ
കടലാസ് കാര്യങ്ങള്, രേഖകള്, മീറ്റർ ബോർഡ്. ഈ വീട്ടിലെ കുട്ടിയുടെ ഒരു കലാതിലക അവാർഡ് ശശിരണ് ഞാൻ കൂടി വന്നപ്പോ കിട്ടി. ബംഗ്ലാസിലെ പഠിക്കുന്നത് ക്യാമ്പിലേക്ക് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. പ്രഷർ വന്നടിച്ചിട്ട് പൊട്ടി അവൻ ഇവിടെ നിന്ന് എടുത്തിട്ട് 1000 ഫീറ്റ് വ്യത്യാസത്തിലാണ് ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. അതിങ്ങനെ ചെരിഞ്ഞ് കറക്റ്റ് കൈപിടിച്ച പോലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. 1782 ഉം 1750 ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കി. കിട്ടില്ല ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ മസ്ജിദിലുള്ള ഒരു CCTV ഉണ്ട്. അതിൽ നിന്ന് ഈ മഴ പെയ്തിട്ട് വന്നിട്ട് ആ പ്രകമ്പനം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പ്രധാനമന്ത്രിയെ കാണിച്ചു. അത് പ്രധാനമന്ത്രി വന്നപ്പോൾ ഈ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ പ്രത്യേക റെക്കോർഡാക്കി കൊണ്ട് കാണിച്ചു. ഇപ്പൊ പോന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് അവരുടെ ഭൗമ്യശാസ്ത്രജ്ഞന്മാര് പറയണത്. ഷേവ് ചെയ്തെടുത്ത പോലെ പോകുന്നു. അവിടെ നിന്ന് പോരാനൊന്നും ഇല്ല. ഇല്ല, പക്ഷെ ഇനി വേറെ പോയിന്റ് പൊട്ടണം. ഇത്രയും വലിയ മരങ്ങളെ പോലും എടുത്തുകൊണ്ട് പോയിന്നുള്ളതാണ്. പറഞ്ഞില്ലേ നേരത്തെ മാധ്യമങ്ങളിൽ കൂടെ കണ്ട കാഴ്ചയല്ല, താഴ്ത്തേക്ക് നോക്കി കഴിഞ്ഞ് നോട്ടം എത്താത്ത രീതിയിൽ ഇതേ കണ്ട എത്ര താഴ്ചയിലാണ് മണ്ണുകളെ നോക്കിയ തുറന്നെടുത്തുകൊണ്ട് ഇതാ ഇങ്ങനെ പോയേക്കണേ നോക്കിയേ നോക്കിയാ ശരിക്കും ഇതേ കണ്ട ആ മലയുടെ മോളിൽ നിന്നാണ് പൊട്ടി വന്നിട്ടുള്ളത്. പുഞ്ചിരിവട്ടം എന്നൊരു സ്ഥലമാണ്. ശരിക്കും തുടച്ച് മിനിക്ക് അടിയെടുത്തിട്ടായിരിക്കും പോവാ അത്ര ആഴത്തിലേക്ക്. ഇപ്പൊ നമ്മളൊരു ചെറിയ സോയിൽ പൈപ്പിങ് ഉണ്ടാവുമ്പോ പോലും അത്ര അടിയിലേക്ക് പോയിട്ട് മൊത്തം അങ്ങ് തള്ളല്ലേ ചെയ്ത് പോവാ. ഇത് അത്രയും ഉയരത്തിൽ നിന്ന് ഏറ്റവും ഭീകരതയിൽ അടിച്ചു കയറി പോവല്ലേ. അതാണ് ഇവിടെ ഇൻസിഡന്റ് കമാൻഡർ പറഞ്ഞത്. സേതുറാം ആണ് ഇൻസിഡന്റ് കമാൻഡർ. അദ്ദേഹം പറഞ്ഞത് 137 മീറ്റർ അല്ലേ താഴത്തേക്ക് ഇറങ്ങി. ഈ ഭാഗം 137 ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി, ഭൂമി തുറന്നുപോയി. വെള്ളം താഴോട്ട് ഇറങ്ങി, ആ ഇറങ്ങിയത് അടിയിൽനിന്നാണ് തള്ളുക. അടിയിൽ എന്തെങ്കിലും ഒരു ഇളക്കുന്നുള്ള സ്ഥലം ഉണ്ടാവും. അതിലൂടെ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി 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 ഒരു ഒരു കല്ലൊക്കെ ഉള്ള ഒരു പോയിന്റിൽ വന്ന് നിന്നാൽ അത് വെച്ചിട്ട് അങ്ങ് പാടികള് അത് ഇവിടെ ആയിരുന്നു അല്ലേ. ഇവിടെ കുറെ ഉണ്ട്, താഴെ ഉണ്ട്. അപ്പൊ ഈ വീടൊക്കെ പോയി ആൾക്കാർ. ആളുകൾ കുറവായിരുന്നു, പക്ഷെ എല്ലാ ആളുകളൊക്കെ പോയി. ആ കാണുന്ന വസ്ത്രങ്ങളൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളാണ്. ഓരോ മൺകൂനയുടെയും താഴെ സ്വപ്നം കണ്ട പല മനുഷ്യരും ഉണ്ടായിരുന്നു. അവരില്ല. നമുക്ക് വന്ന ഫോൺ കോളിൽ മുണ്ടക്കയിൽ ഉരുള് വെട്ടി പാടികളൊക്കെ പോയി വന്നപ്പോ ഞങ്ങൾ ഈ മല പ്രതീക്ഷിച്ചത് ജീപ്പ്. ഈ ഒരു റോഡായിരുന്നു ഇവിടെ. ഇനി ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ജീപ്പ് ഇപ്പുറം കടക്കാൻ പറ്റുന്നു. ഇതിന്റെ താഴെ ഇതേപോലെ ബിൽഡിംഗ് ഇതായിരുന്നു അല്ലേ. ഇതൊക്കെ വീടുകളാണ്, വീടാണത്. ആ ചാലീക്കട ഒഴുകി വന്ന വെള്ളം അങ്ങോട്ട് മറഞ്ഞ് ഇതാ ഇവിടെ നോക്കി. ഇതൊക്കെ തൂണിന്മേൽ. ഇതൊരു വീടായിരുന്നു. ഓ, അതിന്റെ തറ ഈ കാണുന്ന നോക്കി. ഇതൊക്കെ അടിച്ചു പോയി. അപ്പൊ ഇതിലുള്ളവരും കൂടത്ത് പോയി. ഇവിടുന്ന് ഒരാള് ഒരു ഉപ്പ മാത്രണ്ടാണല്ലോ, അവര് മേടിച്ചു. അതൊരു കട ഫ്രണ്ടിൽ കട. ഇതൊരു ടൈലർ ഷോപ്പ്, ഇതൊരു സ്റ്റേഷനറി കട, ഇതൊരു ചായക്കട, പിന്നെ മുകളിലൊരു പാർട്ടി ഓഫീസ്. അങ്ങനെ എല്ലാം പോയി അല്ലേ. കാര്യമായി സുദേവന്റെ അമ്മയുടെ ബോഡി ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇവരും മിസ്സിംഗ് ആണ് അല്ലേ. അവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു കരിമേ? അവരാരെങ്കിലും രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഇതിന്റെ പറകിലല്ലേ, ഈ വീടിന്റെ പുറകിലേക്കാണ്. ഇവിടേക്ക് ഒരു വഴിയായിരുന്നു ഇങ്ങനെ. അതവൻ്റെ ഏട്ടൻ്റെ, ഇവൻ്റെ ഈ വീട്ടിലെ ഗ്രഹനാഥന്റെ ബോഡി കിട്ടിയില്ല. ഈ വീടിനടുത്തുള്ള ഒരു വീട്ടിലെ ഒരു അമ്മ ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലുണ്ട്. അവർ ഞാനും മന്ത്രിമാരും കൂടി ചെന്നപ്പോൾ, ഞാനും റിയാസിനും കൂടി പോയപ്പോൾ അവർ പറഞ്ഞൊരു കഥ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്ത് ഇപ്പോൾ കരീമുകൂടി പറഞ്ഞോടുകൂടി വ്യക്തമായി. ഈ സ്ഥലത്ത്
വീട് ഇങ്ങനെ ഇരിക്കുകയാണ്, കോൺക്രീറ്റ് താഴത്തേക്ക് വരികയാണ് വീടിൻ്റെ സൈഡ് കോൺക്രീറ്റ്. അപ്പോൾ രണ്ട് കുട്ടികൾ അനിയൻ്റെ തലയിലേക്ക് വരാതിരിക്കാൻ ചേട്ടൻ കുറച്ചും കൂടി പൊക്കമുള്ളത് കൊണ്ട് കോൺക്രീറ്റ് തലയിൽ ചോന്ന് തലയ്ക്ക് പോകാതിരിക്കാൻ നിൽക്കുകയാണ്. ആളുകളൊക്കെ ഇവർ പേരെടുത്ത് വിളിക്കുന്നുണ്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട്. അവർ ഓടി വന്നു, പക്ഷെ അവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. ഇതിലേക്ക് രണ്ടുപേരും കൂടി ഇവരുടെ കാഴ്ചയിൽ വെച്ച് താന്നു പോയി. എങ്ങനെയാണത് ആ ഓർമ്മ? ഇനി നമ്മൾ കേട്ടിട്ട് നമുക്ക് ഭയങ്കര പ്രയാസം. അപ്പോൾ ഇവർ കണ്ടവരെങ്ങനെയാണ് മറക്കുമോ ജീവിതത്തിൽ? നോക്കിയേ, സുഖമായി തല വെച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് തലോണ അവിടെ ബാക്കിയാക്കിയിട്ട് അവരെയും കൊണ്ട് പോയത്. ആ പ്രദേശങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന നിരവധി അരുവികൾ കൂടിയിട്ട് ഒരു പുഴയായി. ആ പുഴ ഗായത്രി പുഴ എന്നുള്ള പേരിൽ ചെറുതായിട്ട് ഇതിലെ വന്നു. ഗായത്രി പുഴ നേരെ കടന്നു പോയാൽ അത് ചാലിയാറിലേക്ക് സംഗമിക്കും. ചാലിയാറിൽ നിന്ന് ചാലിയാർ പുഴയായിട്ട് മാറി അത് നിലമ്പൂർ ബേപ്പൂർ വഴി കടലിലേക്ക്. ഈ ഒരു കാഴ്ച, ഏതോ ഒരു ഉണ്ണി ഉണ്ണിയുടെ ഒരു പാവയായിരുന്നു ഇതാ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന കോമ്പസ്. ഒക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുരുകാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ഒരവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്, കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതാ ഈ കാണുന്നതൊക്കെ വീടുകളാണ് അല്ലേ? ഇങ്ങനെ എല്ലാ വീട്ടിലെയും വാഹനങ്ങള്, കാറുകള്, ജീപ്പുകള് ശാന്തമായാണ് ഇപ്പൊ ഒഴുകുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള ആളുകളും. എന്താ പറയാ, ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല രാജേട്ടാ. കാരണം ആ ഒരു വിപത്തിൽ നിന്ന് അവർ മാറി പലരും ഇപ്പോൾ വാടക വീടുകളിൽ അതേപോലെ ക്യാമ്പുകളിലൊക്കെ ആയിട്ടാണ് അല്ലേ? 527 കുടുംബങ്ങൾ ഇപ്പോൾ ബന്ധു വീടുകളിലേക്ക് മാറി, ഒഴികെ ക്യാമ്പുകളിലുണ്ട്. അവരെ കൂടി നമുക്കിപ്പോൾ ബന്ധു വീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറ്റണം. അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ, ഭക്ഷണവും വെള്ളം കാര്യങ്ങളെല്ലാം, ആവശ്യ വസ്തുക്കളെല്ലാം ഇപ്പോൾ ക്യാമ്പിൽ സപ്ലൈ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തോടുകൂടി വാടക വീടുകൾ കണ്ടെത്തി തീർക്കും. ആ വാടക വീടുകളിലേക്ക് പോകേണ്ടവർക്ക് ആ വാടക വീട്ടിൽ ചെന്നാൽ ഒന്നേന്ന് തുടങ്ങേണ്ടതെല്ലാം, അതായത് കട്ടിൽ വേണം, കിടക്ക വേണം, കുക്കർ വേണം. ഇന്നലെ ഞങ്ങളൊരു യോഗം നടത്തി ഗ്യാസ് ഏജൻസിക്കാരുമായിട്ട്. കാരണം സാധാരണ ഒരു ഗ്യാസ് കുറ്റി കൊടുത്താലാണ് പകരം കുറ്റി കിട്ടുക. കൊടുക്കാൻ ഗ്യാസ് കുറ്റി ഇല്ലല്ലോ, ഗ്യാസ് കുറ്റി പോയില്ലേ. അപ്പം എല്ലാവർക്കും ഫ്രഷായി ഗ്യാസ് കണക്ഷനും കുറ്റിയും കൊടുക്കാൻ പ്രത്യേകമായി യോഗം നടത്തി. ഇങ്ങനെ മൈനൂട്ട് കാര്യങ്ങളിപ്പോലും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തവിയും സ്പൂണും ഗ്ലാസും പ്ലേറ്റും മുതൽ കടക്കാനുള്ള സാധനങ്ങൾ, 2-3 മാസക്കാലത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പലചരക്ക്, ഇങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള പ്രോസസ്സായിട്ടാണ് നമ്മൾ ഈ താൽക്കാലിക പുനരധിവാസം തന്നെ ആലോചിക്കുന്നത്. ക്യാമ്പുകളിൽ ഇനി ആളുകളെ കടത്തിക്കൂടാ, കാരണം അവർക്ക് അവരുടെ ഒരു സ്വകാര്യത ഉണ്ടല്ലോ. അവരെല്ലാം ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ രണ്ടും ഇവിടുത്തെ വെള്ളാറമല സ്കൂളിലെയും ഇതിനകത്തെ സ്കൂളിലെയും കുട്ടികളെ മേപ്പാടി നമ്മൾ പുതിയതായി നിലവിലുള്ള സ്കൂളിൽ തന്നെ കൂടുതൽ ആളുകളെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ചേർത്തു. അതെ അല്ലേ? അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെറ്റീരിയൽസ് എല്ലാം കിട്ടും. സംബോധകന്റെ റിബൺ കെട്ടിയേക്കണേ കുട്ടം പോയാ ഇത്? ഈ റിബൺ കെട്ടിയ സ്ഥലത്തൊക്കെ ഓരോ വീടുണ്ടായിരുന്നു, ഇനിയിപ്പൊ അങ്ങനെ അടയാളം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ടോർച്ചും ഫോണിന്റെ വെളിച്ചം മാത്രം, പിന്നെ അതെല്ലാം മറന്നുപോയി പെട്ടെന്ന് വീണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞ സ്വപ്നത്തിൽ കാണുന്ന പോലെ അല്ലേ? ഫസ്റ്റ് പൊട്ടിയ സമയത്ത് വിളിച്ച ആളുകളുണ്ട്, ഞങ്ങളിങ്ങനെ സേഫാണ് വീടിന്റെ മേലെ കയറി വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് വന്നു. അതിനൊരു പയ്യൻ വിളിച്ചു, ഏതാ സംഘടന ഒരു 100 പേരെങ്കിലും രക്ഷപ്പെടുത്തിയില്ല. പ്രജീഷ് പറഞ്ഞു, പ്രജീഷ് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അവനും പോയില്ലേ? അവൻ പോയി. രണ്ടാമത്തെ പൊട്ടിലാണ് അവനും അവന് വന്ന വണ്ടി അടക്കം പോയത്. രണ്ട് പൊട്ട് പൊട്ടി. രണ്ടാമത്തെ പൊട്ടിലാണ് രണ്ടാം നിലക്ക് കയറി നേരം എല്ലാം പോയത്. വീടടക്കാണല്ലോ പോണത്. ഫസ്റ്റ് പൊട്ടിൽ ആവറേജ് വെള്ളം കയറി, വീടുകളിലൊക്കെ വെള്ളം കയറി, എല്ലാവരും മേലെ കയറിയെന്ന്. പിന്നെയാണ് അതാണ് ആ പിന്നെ രണ്ടാമത്തെ പൊട്ടിലാണ് പിന്നെ ആ ടോർച്ചും വെളിച്ചൊക്കെ കൂടാൻ കാരണമുണ്ട്. ബോഡി കിട്ടിയില്ല. വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും വെള്ളം അടിച്ച് കയറി വന്നു അല്ലേ? നമുക്ക് വീട്ടിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്താണ് ഇവിടുന്ന് നടന്നേന്നുള്ളത്
ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിർത്തിയ കറക്റ്റ് പോയത് വീടുകളൊക്കെ അല്ലേ, ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വീടുകൾ പോയിട്ടുള്ളത്. വീടുകൾ തന്നെ 4 സെന്റ് 5 സെന്റ് ആയിട്ടില്ല വീട്, കട്ടപിടിച്ച് വീടുകളായിരുന്നു, കട്ട കുത്തി വീടുകളാണ്, കൂൺപന്തിയമായ വീടുകളെന്ന് പറയാം. ആ വീടുകളൊക്കെ പോയി നോക്കാം, കുറഞ്ഞ വീടുകൾ ബാക്കിയുണ്ട്. അത് ഉപയോഗസൂനി കിടക്കുന്നില്ലത്, പിന്നെ അലർഗില്ല. ഇതാണ് ബെയിലിപ്പാലം. ആദ്യം നമ്മൾ ഈ മരത്തു നിന്ന് വടം കിട്ടിയിട്ട് ഒരു ജെ സി ബി അവിടെ നിർത്തിയിട്ട് അതിലെയാണ് ആളുകൾ ഇറക്കി കൊണ്ടുപോയത്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അതിഭീകരമായി പെയ്യുന്ന ഗായത്രി പുഴ മഴ, അതിന് നടുവിൽ ഈ മരത്തു നിന്ന് ഒരു കയറ് അവിടെ ഇരിക്കുന്ന ജെ സി ബിയിലേക്ക് കിട്ടും. എന്നിട്ട് ജെ സി ബി ഇങ്ങനെ താഴ്ത്തുമ്പോൾ ആളങ്ങോട്ട് പോകും, അതിൽ ആളെ കയറ്റിയിട്ട് ജെ സി ബി പൊന്തിക്കുമ്പോൾ ആളിങ്ങോട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എസ് ഒ ജി, അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും പിന്നെ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ കൂടിയിട്ട് അവിടെ ഇപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കി. അത് അവിടെയാണ് അല്ലേ? അല്ല, ഉണ്ടാക്കി ഈ പാലം ഒരു രാത്രി ഒരു പകൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് പട്ടാളം. ഇതാണ് സൈന്യത്തിന്റെ പാലം, നല്ല സ്ട്രോങ്. 190 അടി. ഇതിപ്പോ എത്ര നാളീ പാലം ഇവിടെ വെക്കും? നമ്മളിപ്പോ താഴത്ത് ചെയ്തോണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ, അത് ഒരു പില്ലർ പുതിയതായിട്ട് കൊടുക്കാനുള്ള പണിയാണ്. അതൊരു പ്രത്യേക കരിങ്കല്ലും അതിന് പുറത്ത് കമ്പി അത് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിലൊരു പില്ലർ കൂടി കൊടുക്കുമ്പോൾ ഒരു ധൈര്യമാകും. ഞങ്ങളായിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ളൊരു ധാരണ, ആർമി ഉണ്ടാക്കിയിട്ടുള്ളൊരു ധാരണ, പ്രത്യേക പരിസ്ഥിതി പുതിയ പാലം വരും വരെ ഇത് തുടരാനുള്ള അനുവാദം തരാമെന്നാണ്. 87 ട്രക്കുകളിലായിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനത്തിൻ്റെ ഉരുപ്പിടികൾ വന്നത്. എത്ര? 87 ട്രക്കുകളിൽ ഈ ഒരു പാലം ഉണ്ടാക്കാനായിട്ട് എത്തിയിട്ടുള്ളത്.